ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും. ഇതൻ സ്വനീസ് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്നൊരു പൊറോട്ടയും അതുപോലെ തന്നെ ചിക്കൻ ഉലത്തേതാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കിലോ മാവാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് 1/4 കപ്പ് പാലാണ്. പാലൊഴിച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അതിനുശേഷം ഞാൻ ഇട്ട് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ്. ഇതിനെല്ലാം കൂടെ കൂട്ടിയിട്ട് നന്നായിട്ട് കുഴച്ച് വെക്കണം. അതിനുശേഷം നമുക്ക് കുറച്ച് ആവശ്യത്തിന് വെള്ളം മാത്രം ഉപയോഗിച്ച് ഇത് കുഴയ്ക്കാവുള്ളൂ. കാരണം ഒരുപാട് ലൂസായി പോയത് ഒരു ചപ്പാത്തി മാവിനൊക്കെ എടുക്കുന്ന ഒരു പരുവത്തിൽ വേണം എടുക്കാൻ. നമ്മളിത് കുഴച്ച് വെച്ചതിന് ശേഷം 2 മണിക്കൂർ വെയിറ്റ് ചെയ്യണം. അന്ന് 2 മണിക്കൂർ ഒന്നെങ്കിൽ ഒരു തുണി ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവർ ഉപയോഗിച്ചിട്ടോ. അപ്പോൾ നന്നായിട്ട് ഇതിനെ കുഴച്ച് ഒരു ബോളാക്കി നമ്മൾ ചപ്പാത്തിക്കൊക്കെ വെക്കുന്നതൊക്കെ മാറ്റി വെക്കുക. 2 മണിക്കൂർ അതിനൊന്ന് മൂടി വയ്ക്കണം. വയ്ക്കാനായിട്ടൊന്ന് മൂടി വെച്ച ശേഷം നമുക്കിനി നമ്മുടെ ചിക്കൻ കറി വെക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചിക്കൻ അരിഞ്ഞതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു ഉരുളി വെക്കണം. ആദ്യം തന്നെ ഉരുളിയിലേക്ക് നമുക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കണം. ഞാനിപ്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ തേങ്ങ കൊത്ത് ചെറുതായിട്ട് അരിഞ്ഞ് തേങ്ങ അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക. അതിനൊന്നൊരു ബ്രൗൺ നിറം ആകുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന സവോളയാണ് എടുക്കുന്നത്. സവോള എടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് അതിനെയും കൂടെ ഒന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം നമുക്ക് എടുത്തുകൊണ്ട് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒന്ന് മിക്സിയിൽ അടിച്ചൊരു പേസ്റ്റ് ആക്കിയിട്ടാണ് ഞാൻ ഇടുന്നത്. ഒന്ന് ഒരുപാട് അരയണ്ട, ഒന്ന് ചതഞ്ഞാൽ മതി. ചതയ്ക്കുന്ന ആ ഒരു ഇതിൽ നമുക്ക് അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഇട്ട് കൊടുക്കുന്നത് നമ്മൾ 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി. നമ്മളിവിടെ കുരുമുളക് പൊടിയാണ് കൂടുതലുള്ളത്. പിന്നെ 1 സ്പൂൺ ഗരം മസാലപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി കൂടുതലിടുന്നുണ്ട്. അത് 2 സ്പൂൺ കുരുമുളക് പൊടി. ആവശ്യത്തിന് ഉപ്പും ഇട്ടിട്ട് നന്നായിട്ട് ഇതിനെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. മൂത്ത് വന്നതിന് ശേഷം നമുക്ക് ആ ഒരു നമുക്ക് ചിക്കനിലേക്ക് ആവശ്യത്തിന് വെള്ളം ഉള്ളതുകൊണ്ട് ഇതിനകത്തേക്ക് ഇത്തിരി വെള്ളം മാത്രം ഒഴിച്ചിട്ട് ഈ അരപ്പിനൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒരു ശകലം വെള്ളം മതി, ഒരു 1/2 ഗ്ലാസ് വെള്ളം മതിയാവും. അതൊഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക നമ്മുടെ ഈ അരപ്പൊന്ന്. അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ അരപ്പുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് പിടിപ്പിക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിനെ ഒന്ന് അടച്ച് വെച്ച് വേവിക്കുക. വേവിച്ചതിന് ശേഷം ഇടയ്ക്ക് ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് നമുക്ക് ഈ ചിക്കൻ്റെ ഇടയ്ക്ക് തുറക്കുന്ന സമയത്ത് നമുക്ക് 2-3 തണ്ട് കറിവേപ്പിലയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഉപ്പൊക്കെ പാകത്തിനാണെങ്കിൽ അല്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ ആ ടൈമിൽ കുറച്ച് ഉപ്പ് അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യമുള്ളതൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് അതിന് ശേഷം നമുക്ക് നന്നായിട്ട് വെന്ത് ഒരു പാകമാകുമ്പോഴത്തേക്കും ചിക്കന് ഒരുപാട് വേവില്ല. വെള്ളം നമുക്ക് ആവശ്യത്തിനനുസരിച്ച് പറ്റിച്ചെടുക്കുക. അപ്പോൾ ഞാനിത് നന്നായിട്ട് പറ്റിച്ചൊരു ഡ്രൈ ആക്കിയാണ് എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിന് എടുക്കാം. അപ്പോൾ ഞാനിങ്ങനെ പറ്റിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് ഡ്രൈ ആയി വരുന്നത് വരെ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ പൊറോട്ട മാവിൻ്റെ നോക്കാം. അപ്പോൾ ഈ പൊറോട്ട മാവ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിനൊരു ബോൾസായിട്ട് മാറ്റണം. അപ്പോൾ ബോളാക്കി എടുത്തിട്ട് നമ്മളതിനെ മാറ്റി വെച്ചിട്ട് കുറച്ച് നേരം കൂടെ ഒന്ന് വയ്ക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് അതിനെ പരക്കാനായിട്ടുള്ള പറഞ്ഞു നോക്കാം. അപ്പോൾ ഇവിടെ ഞാൻ 2 രീതിയിലുള്ള പരത്തുന്ന രീതിയാണ് ഞാൻ കാണിക്കുന്നത്. ഒന്ന് ചപ്പാത്തി, നമ്മുടെ ചപ്പാത്തി ഉരുള കൊണ്ടിട്ട് പരത്തിയിട്ട് പരത്തിയെടുക്കുന്ന ഇതിലാണ്. അപ്പോൾ ഇതിന് ശേഷം നമുക്ക് ഇതിനെ ഒന്ന് മുറിച്ചിട്ട് നമ്മുടെ റോളിയെല്ലാം ചുരുട്ടിയെടുക്കണം. അപ്പോൾ ഇതുപോലെ പരത്തിയെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ മീശിന രീതിയിലും ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പം എൻ്റെ ഹസ്ബൻഡാണ് കേട്ടോ ചെയ്യുന്നത്, ഞാനല്ല. അപ്പോൾ ഞാനത് നേരത്തെ പറയുകയാണ്, അല്ലെങ്കിൽ നിങ്ങളെന്നോട് ചോദിക്കില്ല. അപ്പോൾ ഇതുപോലെ എടുത്തിട്ട് മുറിച്ചതിന് ശേഷം നമുക്ക് ഇതിനെ ഇങ്ങനെ ഇങ്ങനെ ആക്കിയെടുക്കാം, ചുരുട്ടിയെടുക്കാം. അപ്പം ഇതുപോലെ എടുക്കാനും പറ്റും, വീശി എടുക്കാനും പറ്റും. അപ്പം അതുപോലെ തന്നെ നമ്മൾ ഈ റോളാക്കിയതിനെ ഇങ്ങനെ ആക്കുമ്പോഴത്തേനും നന്നായിട്ട് ഓയിൽ പുരട്ടിയിട്ട് വേണം വെക്കാൻ. ഓയിൽ പുരട്ടി വെക്കുമ്പോഴത്തേനും നന്നായിട്ട് സോഫ്റ്റായി കിട്ടും, നമ്മുടെ കയ്യിൽ ഒട്ടാണ്ടും ഇരിക്കുകയും ചെയ്യാം. അപ്പോൾ നന്നായിട്ട് നമ്മുടെ പൊറോട്ട മാവ് കറക്റ്റായിട്ട് വരും. അപ്പോൾ നമ്മൾ ഇങ്ങനെ 2 രീതിയിലും ചെയ്യാം. അതുപോലെ തന്നെ ഈ സൗണ്ട് കേൾക്കുന്നത് എൻ്റെ മോന് ഇവിടെ ഇട്ടിട്ട് അടിക്കുന്നതാണ് കേട്ടോ. എനിക്ക് ഡിസ്റ്റർബൻസ് ആണെങ്കിൽ ക്ഷമിച്ചേക്കണേ. പിന്നെ അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇതായിട്ട് മുറിച്ചിട്ട് നമുക്ക് അങ്ങനെ സെറ്റ് ചെയ്ത് വെക്കാം. ഇനി പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ. അപ്പം ഇനി എങ്ങനെ ഉണ്ടാക്കുന്നത് കാണിക്കാം. അപ്പോൾ നമ്മളെല്ലാം കൂടെ അത് ചെടിക്കറി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഫാൻ എടുത്ത് നേരത്ത് ചൂടാക്കാൻ വെച്ചതിന് ശേഷം നമുക്കിനി ഇവിടെ കൊയ്യിൽ കുറച്ച് ഓയിൽ തടവിട്ട്
നമ്മൾ ഇത് വെച്ചിട്ടുണ്ട് ചൂടാക്കാനായിട്ട്. ഇനി ഓയിലെടുത്തതിന് ശേഷം നന്നായിട്ട് അത് തൊട്ടിട്ട് വേണം മറിച്ചിടരുത്, മെയിലുള്ള ഭാഗം തന്നെ ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് അതിൻ്റെ വലിപ്പത്തിലേക്ക് കൂട്ടിയെടുക്കണം. അപ്പോൾ എന്നിട്ട് നമുക്ക് പാനിലേക്ക് ഇട്ടിട്ട് ചുട്ടെടുക്കാം. അപ്പോൾ എന്താ ഇതുപോലെയാണ് പരത്തിയെടുക്കേണ്ടത്. നമ്മൾ മറിച്ചിട്ട് പരത്തരുത്, മറിച്ചിട്ട് പരത്തുമ്പോൾ നമ്മൾ ആ ചുരുള് അഴിഞ്ഞു പോവും. അപ്പോൾ എന്താ പയ്യനെ തന്നെ പയ്യെ സാവകാശത്തിൽ പൊക്കിയിട്ട് നമ്മൾ ആ പാനിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ എന്താ വേണ്ട, ഇനി അപ്പുറം അപ്പുറം മറിച്ചിട്ടിട്ട് നമുക്ക് മറിച്ചെടുക്കാം. വേണമെങ്കിൽ നമുക്ക് ഇച്ചിരി ഉരുകൂടെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. പ്രാവിടെ ഇച്ചിരിയുടെ ഉരുഴിച്ചു കൊടുക്കേണ്ട, പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. പിന്നെ ഇനി അപ്പോൾ നമ്മുടെ പൊറോട്ട എല്ലാം ഇങ്ങനെ ചുട്ടെടുത്തിട്ടുണ്ട്. ഒരുപാടില്ല, നമ്മുടെ ആവശ്യത്തിനുള്ള എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിന്ന് ഒന്ന് കടയിൽ കിട്ടുന്നതൊക്കെ തന്നെ വിട്ട് വിട്ട് വരണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചൂടോടെ അടിച്ചെടുക്കണം. ചൂടോടെ തന്നെ ഇങ്ങനെ ചെയ്യണം. അപ്പോൾ ഇതിനോട് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിപ്പോൾ കടയിൽ നിന്ന് കിട്ടുന്നതൊക്കെ വിട്ട് വിട്ട് ഇങ്ങനെ വരുന്ന പുറേ രീതിയിലിരിക്കും. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. അതുപോലെ തന്നെ നിങ്ങൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക, ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ മറ്റൊരു വീഡിയോ എല്ലാവർക്കും ബൈ. ലാസ്റ്റ് നമ്മൾ പൊറോട്ടയും ചിക്കൻ ഉണർത്തിയതുമായിട്ടുള്ള ആ ഒരു വീഡിയോ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതാണ് നമ്മൾ ലാസ്റ്റ് കിട്ടുന്ന ഒരു ഇത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ, മറക്കല്ലേ. ടേക്ക് കെയർ, ബൈ.